സന്ദീപ് വാര്യർ വിഷയം. പാലക്കാട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോകുന്നു. ഇന്നലെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രമുഖ നേതാക്കന്മാർ സന്ദീപ് വാര്യർ വീട്ടിലെത്തുന്നു, അവരുമായി ചർച്ച നടത്തുന്നു. അത് ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞു, ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സന്ദീപ് വാര്യറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ നിൽക്കുന്നത്, സന്ദീപ് വാര്യറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സന്ദീപ് വാര്യറിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, സന്ദീപ് വാര്യറിൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം വഹിച്ചു കഴിഞ്ഞാൽ, അവരൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയാണോ ഇപ്പോൾ ബി ജെ പി? ഇതെന്താണെന്ന് പറയുമോ, ഇതിൽ രണ്ട് മൂന്ന് പ്രശ്നമുണ്ട്. ഒന്ന്, എനിക്ക് തോന്നിയത് ചാനൽ ചർച്ചകളിലൊക്കെ വലിയ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദീപ് വാര്യർ ഇത്രയേ ഉള്ളൂ. കാരണം വളരെ ഇമോഷണൽ ആയിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇമോഷണൽ ആവണേന അദ്ദേഹം പറയണത് കുറച്ച് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അമ്മ മരണപ്പെട്ടു, അന്ന് ഇവരാരും വന്നില്ല എന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഈ അടുത്ത ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് നോക്കുമ്പോൾ അദ്ദേഹം വളരെ ഡൗൺ ആയിരിക്കണം. ഈ ഒരു എന്താ പറയുക, ഇപ്പം അതിൻ്റെ ഒരു അഞ്ച് ദിവസം മുമ്പ്, ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ആർ ജെ അന്തു അദ്രോ അങ്ങനെ ഉണ്ട് ഏഷ്യനെറ്റിലെ, അവനെതിരെ ഫേസ്ബുക്കിൽ സന്ദീപ് വാര്യർ പക്ക അവനോ തീവ്രവാദി വർഗീയവാദി എന്ന രീതിയിലൊക്കെ എഴുതിയ ആളാണ് അത് ആർ ജെ ഏഷ്യനെറ്റ്. അപ്പോൾ അവിടുന്ന് ഇത്ര ദിവസം ആകുമ്പോഴത്തേ ചെറിയൊരു അവഗണന കിട്ടുമ്പോൾ, പാലക്കാട് അദ്ദേഹത്തിന് എന്തോ കിട്ടില്ല, സ്റ്റേജിൽ ഇരുത്തില്ല, അല്ലെങ്കിൽ വർഷം അദ്ദേഹത്തിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. സന്ദീപ് വാര്യരെ സംസ്ഥാന വക്താവ് സ്ഥാനത്തു നിന്നൊക്കെ മാറ്റിയതായിരുന്നു ബി ജെ പി, അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ലാത്ത ഇടപെടലുകളും കാര്യങ്ങളൊക്കെ. പിന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നിട്ട് സംസ്ഥാന സമിതിയിലേക്ക് എടുത്തു. പക്ഷേ എന്താ സംഭവിച്ചാൽ, ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു അധികാര പാർട്ടിയാണ്, കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ആ അധികാര രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ നേതാക്കളെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യകർത്താക്കളെ അംഗീകരിക്കാതെ ഒന്നും പോകാൻ പറ്റില്ല. ഉദാഹരണത്തിന് കേരളത്തിൽ സുരേന്ദ്രനുണ്ട്, മുരളീധരനുണ്ട്, ഇവരാണ് ബി ജെ പിയുടെ അധികാരത്തിൻ്റെ പങ്കുപറ്റുന്നവർ, അവർക്കാണ് കേന്ദ്ര നേതൃത്വവുമായിട്ട് ബന്ധമുള്ളത്. ശോഭാ സുരേന്ദ്രന് ബന്ധമല്ല. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പ്രസിഡൻ്റാക്കി ശോഭനെ കൊണ്ടുവരണം എന്നൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ ശോഭ എന്ത് ചെയ്തു, ഇപ്പോൾ രണ്ട് മൂന്ന് ബോംബ് ശോഭ പൊട്ടിച്ചു. ഏതാ കൊടകര തിരൂർ സതീശനുമായി ശോഭ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലായിട്ട് തല്ലുകൂടും, ആൻ്റോണൈറ്റ് അവരായിട്ടാണ് ശോഭയുടെ തർക്കം വന്നുകൊണ്ടിരിക്കുന്നത്. ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയമായിട്ട് ശോഭ സുരേന്ദ്രൻ ഇതോടെ അവസാനിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സന്ദീപ് വാര്യറും അവസാനിക്കാൻ പോകുന്നത്, കാരണം വെച്ചാല് സന്ദീപ് വാര്യർക്കെതിരെ നടപടി വരികയാണ്. കാരണം ബി ജെ പിക്ക് ഏറെ ബി ജെ പിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ അത് ശോഭ സുരേന്ദ്രനായിരുന്നു. കാരണം അല്ല, ആയിരുന്നു എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല്, ശോഭ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടൊക്കെ ശോഭ സുരേന്ദ്രന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വോട്ട് പിടിച്ചിട്ടുണ്ട്, വോട്ടിംഗ് പെർസെന്റേജ് കൂടാൻ പറ്റും. വളരെ മോശമല്ലേ, കാരണം ഒരു നമ്മൾ വിലയിരുത്തുമ്പോൾ പാലക്കാട് ബി ജെ പിക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്നു ഇല്ലേ? ഇപ്പോൾ എന്താണ്, രാഹുൽ മാങ്കൂട്ടത്തില് ഈ പറഞ്ഞ സരിന് കൃഷ്ണകുമാർ, അതിൽ കൃഷ്ണകുമാറാണ് അവിടത്തുകാരന്, അപ്പൊ സ്വാഭാവികമായിട്ടൊരു വിജയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സാധ്യത ഉള്ള സ്ഥലത്തെ ഈ സന്ദീപ് ഈ വാർത്തയിലേക്കൊക്കെ ഇത് കൊണ്ടുവന്നിട്ട് പിൻവാങ്ങിയിട്ട് അവിടുന്ന് എന്തോ ചെറിയ കാരണം കൊണ്ട് പിൻവാങ്ങിയത്. സന്ദീപ് ഒരു ബി ജെ പിയുടെ ഒരു പ്രവർത്തകനാണെന്ന് പറഞ്ഞിരിക്കാനുള്ള ക്വാളിറ്റി ആൾക്കില്ല. അദ്ദേഹത്തിൻ്റെ നടപടി ബി ജെ പിക്ക് അന്തസ്സും അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബി ജെ പി അയാളെ പിടിച്ച് പുറത്താക്കും. കാരണം പ്രതിസന്ധി ഘട്ടത്തിൽ, അല്ല ഒരു പ്രതിസന്ധി എന്നല്ല, ഇതിന് പറയാം ഒരു വിജയ സാധ്യതയിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിലാണ് സന്ദീപ് അത് പിന്നിൽ നിന്ന് കുത്തിയത്. പക്ഷേ അദ്ദേഹം സി പി എമ്മിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സിപിഎമ്മിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇത്രകാലം അത് അത് രാഷ്ട്രീയത്തിന്റെ എന്താ മറുഖണ്ഡം ചാടലാണ്. പക്ഷെ ആർ എസ് എസ് സമ്മതിക്കില്ല, കാരണം ഇവരൊക്കെ ബേസിക് ആർ എസ് എസ് തരാം, ഇവരൊക്കെ പക്കാ സംഘികളാണ്. ഈ സംഘി മനസ്സ് വെച്ചിട്ട് ബി ജെ പിക്ക് അല്ല സി പി എമ്മിക്ക് പോയിട്ട് എന്ത് ചെയ്യാനാ? ഇവിടെ ഞാൻ കഴിഞ്ഞ വാസുമാഷ് പോയിട്ട് എന്തപ്പോ അതിന്, അവർക്ക് ദേവസ്വം മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കി ഓക്കെ വാസുമാഷ് വന്നപ്പോ സി പി എം ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടു. ഏത് കണ്ണൂരിലെ സി പി എം എന്ത് ചെയ്തു, ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒക്കെ വാസുമാഷും ടീം വന്നപ്പോൾ അവരെന്ത് ചെയ്തു, ശ്രീകൃഷ്ണ ജയന്തിക്ക് ശോഭയാത്രക്ക് പകരം ഇവരുടെ ബാലസംഘത്തിന്റെ യാത്രകൾ കൃഷ്ണവേഷം കെട്ടിയിട്ടൊക്കെ വന്നു. അപ്പൊ സി പി എമ്മിന്റെ ആ ഒരു ലെവലിൽ നിന്നൊക്കെ ഒരു ആ മൃദു ഹിന്ദുത്വ ലൈനിലേക്കൊക്കെ വാസുമാഷ് വന്ന പോലെ ഈ സന്ദീപ് വാര്യർ സി പി എമ്മിക്ക് വരികയാണെങ്കിൽ സി പി എമ്മിന്റെ ലൈൻ എന്തായിട്ട് മാറും. പക്ഷെ സന്ദീപ് ചെയ്തത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ സുരേന്ദ്രന്റെ സപ്പോർട്ടൊക്കെ ആർക്ക് ഉണ്ടായിരുന്നു, സന്ദീപിനുണ്ടായിരുന്നു ഒരു രീതിയിൽ, അതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു എന്താ പറയുക, പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ട് ഇനി ബി ജെ പി പ്രവർത്തകനായി തുടരുമെന്ന് പറയണതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ സന്ദീപേ, താങ്കൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണുമ്പോൾ നമുക്കും എന്താണ്, നമ്മളൊരു ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പക്ഷേ സന്ദീപ് വാര്യർ ഒരു പക്ക വർഗീയവാദിയാണ്.
അല്ല അങ്ങനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള അവർ വിശ്വസിക്കുന്ന ആദർശത്തിൽ അവരെന്ത് ചെയ്യുന്നു, തീവ്രമായി വിശ്വസിക്കുന്നു. ആർ എസ് എസിൻ്റെ ഐഡിയോളജി മുസ്ലിം വിരുദ്ധമാണ്, ആർ എസ് എസിൻ്റെ ഐഡിയോളജി ക്രിസ്ത്യൻ വിരുദ്ധമാണ്, ആർ എസ് എസിൻ്റെ ഐഡിയോളജി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. ഇതിനൊക്കെ ഇവർ സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ പറയുന്ന രീതിയിലാണ് നിങ്ങൾ ഇസ്ലാമിനെ കൊണ്ടുപോകണമെങ്കിൽ, അതായത് ആർ എസ് എസ് പറയും ഇസ്ലാമിൻ്റെ ആരാധനാ രീതികൾ, അതനുസരിച്ച് ആരാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല മുസ്ലിമാണ്. അതല്ല, നിങ്ങൾ ട്രഡീഷണലായിട്ട് മുഹമ്മദ് നബി പഠിപ്പിച്ച രീതിയിലുള്ളതാണെങ്കിൽ നിങ്ങൾ വർഗീയവാദികളാണ്, ആറാം നൂറ്റാണ്ടുകാരാണ്, പിന്നോക്കക്കാരാണ്, പഴഞ്ചന്മാരാണ്, പ്രാകൃതന്മാരാണ് പറയും. അപ്പം സന്ദീപിൻ്റെ ഈ വിഷയം വെച്ചാൽ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടിയാണ്. ബി ജെ പിക്ക് ഒരു ചെറിയ പ്രതീക്ഷ അവിടെ ഉണ്ടായിരുന്നത് ആ ഹെഡ്ജ് നഷ്ടപ്പെട്ടതായിട്ടാണ് നമുക്ക് പറയാനുള്ളത്.